നമസ്തേ ഞാൻ ശിവൻ പാല ബിർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി ഓൺലൈൻ ആപ്ലിക്കേഷൻ നീറ്റ് ഡോട്ട് എൻ ടി എ ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നു ഫെബ്രുവരി ഒൻപതാം തീയതി മുതൽ മാർച്ച് ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് ഓൺലൈൻ അപേക്ഷയുടെ സമയം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള സമയം മാർച്ച് ഒൻപതാം തീയതി രാത്രി പതിനൊന്ന് അൻപതാണ് അഡ്മിറ്റ് കാർഡുകളും ബാക്കി ഡീറ്റെയിൽസും ഏപ്രിൽ മാസം അവസാനം പ്രതീക്ഷിക്കുന്നു നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതിന്റെ വിവിധ സ്റ്റെപ്പുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്ത്യയിലുള്ള എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും മുഴുവൻ സീറ്റുകളുടെയും ആയുർവേദം സിദ്ധ യുനാനി ഹോമിയോ വെറ്റിനറി പോലെയുള്ള സീറ്റുകളുടെയും പ്രവേശന സാധ്യതകൾ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട വിവിധ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പായി ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായി നാം തയ്യാറാക്കി വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം പത്താം ക്ലാസിൻ്റെ മാർക്ക് ലിസ്റ്റിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നാം ഡേറ്റയായി എൻട്രി ചെയ്യേണ്ടത് ക്യാൻഡിഡേറ്റിൻ്റെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഈ നാല് കാര്യങ്ങളും ക്യാൻഡിഡേറ്റിൻ്റെ ക്ലാസ് ടെൻ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാവണം ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ക്ലാസ് ടെന്നിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മളുടെ അടുത്ത് കരുതാവുന്നതാണ് ഒരു വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്ത് വേണം നമുക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുവാൻ ആ നമ്പർ പാൻ നമ്പറോ ആധാർ നമ്പറോ അതുപോലെ തന്നെ യൂണിക് ഐ ഡി ആയിട്ട് ഡിജി ലോക്കറിൻ്റെ ഐ ഡിയോ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ നമുക്കുടെ കയ്യിൽ ഉണ്ടായിരിക്കണം വാലിഡ് ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഒരു ആധാർ പോലെ പാസ്ബുക്ക് പോലെ അല്ലെങ്കിൽ പാസ്പോർട്ട് പോലെ ഒരു യൂണിക് ഫോട്ടോ ഐ ഡി പ്രൂഫ് നമ്മൾ കരുതിയിരിക്കണം ഓൺലൈനായി അപ്ലൈ ചെയ്യാനും മെയ് അഞ്ചാം തീയതി പരീക്ഷാ സെൻറ്ററിലും നാം വാലിഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഐ ഡി പ്രൂഫ് കാണിക്കേണ്ടതായിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് മനസ്സിൽ കരുതി അതിനനുസരിച്ചൊരു വാലിഡ് ഐ ഡി പ്രൂഫ് നമ്മുടെ കയ്യിൽ കരുതണം അതിൻ്റെ നമ്പറാണ് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ എൻട്രി ചെയ്യേണ്ടത് പത്താം ക്ലാസിന്റെ മാർക്ക് ലിസ്റ്റോ വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള മുഖം എൺപത്തിയഞ്ച് ശതമാനം വലിപ്പമുള്ള ആളെ കണ്ടാൽ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്ന കണ്ണാടി വെച്ചോ വെക്കാതെയോ തട്ടമിട്ടോ തട്ടം ഇടാതെയോ ഒക്കെയുള്ള ഏറ്റവും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇരുന്നൂറ് കിലോമീറ്റർസിൽ താഴെയുള്ള ജേപ്പക് ഫോർമാറ്റിലാണ് നമുക്ക് സോഫ്റ്റ് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടത് അതിൻ്റെ തന്നെ ഒരു പോസ്റ്റ് ഗാർഡ് സൈസ് ഫോട്ടോയും ഉണ്ടാവണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള മുഖം എൺപത്തഞ്ച് ശതമാനം വലിപ്പമുള്ള ഒരു ഫോട്ടോഗ്രാഫ് പോസ്റ്റ് ഗാർഡ് സൈസ് പോസ്റ്റ് ഗാർഡ് സൈസ് വലിപ്പത്തിൽ നാലഞ്ച് വീതിയും ആറഞ്ച് ഹൈറ്റുമുള്ള പോസ്റ്റ് ഗാർഡ് സൈസ് ഫോട്ടോ ഈ രണ്ട് ഫോട്ടോയിലും കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കൃത്യമായി പ്രിന്റ് ചെയ്തിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ രണ്ട് ഫോട്ടോയുടെയും സോഫ്റ്റ് കോപ്പി മാത്രം നമുക്കിപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതിയാകും എന്നാൽ മെയ് അഞ്ചാം തീയതി പരീക്ഷാ സെൻറ്ററിൽ പോകുമ്പോൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനും എക്സാം സെൻറ്ററിൽ കൊടുക്കുവാനുമായി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുടെയും ഹാർഡ് കോപ്പിയും നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് സിഗ്നേച്ചർ കാൻഡിഡേറ്റിന്റെ മുപ്പത് കിലോബേഴ്സിൽ താഴെയുള്ള ജേപ്പക് ഫോർമാറ്റായിട്ടും പത്ത് വിരലുകളുടെയും ഇംപ്രഷൻ രണ്ട് തമ്പ് ഇംപ്രഷനും ബാക്കിയുള്ള എല്ലാ ഫിംഗറുകളുടെയും ടിപ്പിന്റെ ഇംപ്രഷൻസ് ഒരു ഒറ്റ എ ഫോറിൽ പത്ത് ഇംപ്രഷനും എടുത്ത് അത് സ്കാൻ ചെയ്ത് മുപ്പത് കിലോബേഴ്സിൽ താഴെയുള്ള ജേപ്പക് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇരുന്നൂറ് കിലോബേഴ്സിൽ താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് പോസ്റ്റ് ഗാർഡ് സൈസ് ഫോട്ടോ ഇരുന്നൂറ് കിലോബേഴ്സ് താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് സിഗ്നേച്ചർ മുപ്പത് കിലോബേഴ്സ് താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് പത്ത് വിരലുകളുടെയും ഇംപ്രഷൻ മുപ്പത് കിലോബേഴ്സ് താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് ഇത്രയും കാര്യങ്ങളാണ് എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് കാറ്റഗറി സർട്ടിഫിക്കറ്റോ അഡ്രസ് പ്രൂഫോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ പി വിഭാഗത്തിൽ റിസർവേഷൻ ലഭിക്കുന്ന കുട്ടികൾ ജില്ലാ ആശുപത്രിയിൽ നിന്ന് നിശ്ചിത ഫോർമാറ്റിലുള്ള പി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ മെയ് അഞ്ചാം തീയതി ഏതൊരു കുട്ടിയും പരീക്ഷാ സെന്റർ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം അതിനനുസരിച്ചുള്ള അഡ്രസ്സാണ് പെർമനന്റ് അഡ്രസ്സായോ പ്രസന്റ് അഡ്രസ്സായോ നാം കൊടുക്കേണ്ടത് യാതൊരുവിധ അഡ്രസ് പ്രൂഫുകളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല കേരളത്തിലാണ് പരീക്ഷ എഴുതേണ്ടതെങ്കിൽ പെർമനന്റ് അഡ്രസ്സിലോ പ്രസന്റ് അഡ്രസ്സിലോ കേരളത്തിലെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം അതുപോലെ മറ്റ് ഏത് സംസ്ഥാനങ്ങളിലും പരീക്ഷ എഴുതണമെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ് നിർബന്ധമായും പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സായോ എൻട്രി ചെയ്തിരിക്കണം അതുപോലെ നമുക്ക് രണ്ട് മൊബൈൽ നമ്പറും രണ്ട് ഇമെയിൽ ഐ ആവശ്യമുണ്ട് ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയിലും രണ്ട് ഡിഫറൻറ്റ് ഒ ടി പി വരികയും അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒ ടി പി എൻട്ര വാലിഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ഐ ഡിയും നമ്മൾ അഡീഷണൽ ആയി എൻട്രെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒ വെരിഫിക്കേഷൻ ഇല്ല ഇതുകൂടാതെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഫോൺ നമ്പർ കൂടി നമ്മൾ ഓപ്ഷണലായി ആയി എൻട്രി ചെയ്യണം നിർബന്ധമില്ല എങ്കിലും മൂന്നാമതൊരു ഫോൺ നമ്പർ കൂടി കയ്യിൽ കരുതുന്നത് അഭികാമ്യം ജനറൽ ആയുള്ള വിദ്യാർത്ഥികൾ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് ഒ ബിസി ഇ ഡബ്ല്യു എസ് വിദ്യാർത്ഥികൾ ആയിരത്തി അറുനൂറ് രൂപയും എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ആയിരം രൂപയുമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ പേയ്മെന്റ് ഫെസിലിറ്റി മാത്രമേ നിലവിലുള്ളൂ അപ്പം ഓൺലൈൻ ഫെസിലിറ്റി ആയി അടയ്ക്കാൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് ഏത് ബാങ്കിന്റെ കാർഡ് വെച്ചും യു പി ഐ പേയ്മെന്റ് വെച്ചും നമുക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി ഇന്ത്യൻ സിറ്റികളിൽ വെച്ച് മാത്രമാണ് നടത്തുന്നതെന്നുള്ളതാണ് ഇതുവരെയും നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് ലഭ്യമായ അറിവ് ഇനി വിദേശ വിദേശത്ത് എക്സാം സെന്റർ അനുവദിക്കുകയാണെങ്കിൽ ആ സമയത്ത് എക്സാം സെന്റർ വിദേശ രാജ്യങ്ങളിൽ കൊടുക്കാൻ കുട്ടികൾക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് ഇപ്പോൾ വരെ ഇന്ത്യൻ സിറ്റുകളിൽ മാത്രമാണ് നീറ്റ് രണ്ടായിരത്തി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കരുതേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്റഗറിയെക്കുറിച്ചാണ് കുറിച്ചാണ് യാതൊരുവിധ റിസർവേഷനും ലഭിക്കാത്തവർ ജനറൽ എന്നും ഒ ബി സി നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് തകസിൽദാരി കിട്ടുമെന്നുള്ളവർ ഒ ബി സി നോൺ ക്രിമിനെയർ എന്നും ഒ ബി സി വിഭാഗത്തിൽ പെടുകയും എന്നാൽ നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ ജനറൽ എന്നും തകസിൽദാരിൽ നിന്നും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ജനറൽ വിഭാഗത്തിലുള്ളവർ ഇ ഡബ്ല്യു എസ് എന്നും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ ജനറൽ എന്നു തന്നെയും തഹസിൽദാരിൽ നിന്ന് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ കാറ്റഗറി എസ് സി എസ് ടി എന്ന് കൊടുക്കുവാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം എന്നാൽ യാതൊരുവിധ കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല ഇനി നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് ആദ്യ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് മൂന്നാമത്തത് ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് നാലാമത്തത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുകയും എന്നുള്ളതാണ് കൃത്യമായും ഇത് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയില്ല പല സ്റ്റെപ്പുകളിലായി പല ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പൂർത്തീകരിക്കാനാവുന്നതാണ് എന്നാലും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കൃത്യമായ രേഖകൾ നമ്മളുടെ കയ്യിൽ സജ്ജമാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് വെബ്സൈറ്റ് നീറ്റ് ഡോട്ട് എൻ ടി എ ഓൺലൈൻ ഇതാണ് ഹോം പേജ് ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിനുണ്ട് വ്യക്തമായി വായിച്ചു നോക്കാം ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ വഴിയാണ് ആദ്യം കുട്ടികൾ താങ്കളുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പെർമനന്റ് അഡ്രസ് പ്രസന്റ് അഡ്രസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഒരു പാസ്വേഡ് എന്നിവ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡിയിൽ ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ഇമെയിലോട്ട് അയച്ചു തരും ആ ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡും ഉപയോഗിച്ച് വേണം നമുക്ക് ലോഗിൻ ചെയ്ത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഹോം പേജിൽ ഏറ്റവും താഴെ ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഇവിടെയാണ് നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു യൂണിക് രജിസ്ട്രേഷൻ ഐ ഡി നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ലോഗിൻ പേജിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമുക്കിതൊരു ഈ ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ നമ്പർ ആവാം അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ടിലെ നമ്പർ ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഒരു എ ബി സി ഐ ഡി ഉണ്ട് ആ ഐ ഡി ഉപയോഗിച്ചാകാം പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എൻറ്റർ ചെയ്യാം പാസ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ഇതൊരു വൺ ടൈം ഫെസിലിറ്റി ആണ് ഒരു ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ആദ്യം ഒരു പ്രാവശ്യം മാത്രം ഒരു നമ്മുടെ ലോഗിൻ പേജിലേക്ക് കയറാൻ വേണ്ടി മാത്രമാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ആധാർ നമ്പറോ ആധാർ ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് നമ്പറോ പാൻ കാർഡോ അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ശേഷം നമ്മളുടെ ക്ലാസ് ടെന്നിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് കാൻഡിഡേറ്റിൻ്റെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് വളരെ സാവധാനത്തിൽ യാതൊരുവിധ സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാതെ വേണം ചെയ്യാനായിട്ട് കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ്പെയർ ക്ലാസ് ടെൻ മാർക്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സാകുന്ന എല്ലാ കുട്ടികൾക്കും നീറ്റ് എക്സാം എഴുതാം അതായത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ജനിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നീറ്റ് എക്സാം എഴുതാം പ്രായപരിധി ഉയർന്ന പ്രായപരിധി ബാധകമല്ല അതിനുശേഷം ജെൻഡർ നാഷണാലിറ്റി ഇന്ത്യൻ എൻ ആർ ഐ ഒ സി ഐ കാർഡ് ഹോൾഡർ ഫോർ നാഷണൽ നമ്മുടെയിൽ ഒ സി ഐ കാർഡാണുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനൊന്ന് മുമ്പിലുള്ള നമുക്കത് ഇന്ത്യൻ എന്ന് കൊടുക്കാനുള്ള അവകാശം ഉണ്ടാവും അടുത്തതായി നാഷണാലിറ്റി ഇന്ത്യൻ എൻ ആർ ഐ ഒ സി ഐ ഫോർ നാഷണൽസ് എന്നുള്ളതാണ് നമുക്ക് ഡ്രോപ്പ് മെനുവിൽ കാണാൻ മെനുവിൽ കാണാൻ സാധിക്കുന്നത് എൻ ആർ ഐ എന്ന് കൊടുക്കേണ്ടത് ഡീംഡ് മെഡിക്കൽ കോളേജിൽ എൻ ആർ ഐ സീറ്റ് ആഗ്രഹിക്കുന്നവർ മാത്രം എൻ ആർ ഐ എന്ന് കൊടുത്താൽ മതിയാകും അതല്ലാതെ വിദേശത്തുള്ളവരാണെങ്കിൽ പോലും ഇന്ത്യൻ എന്ന് കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും ഗവൺമെന്റ് സീറ്റുകളോ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളോ ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ എന്ന് കൊടുത്താൽ മതിയാകും കേരള മെഡിക്കലിന് എൻ ആർ ഐ സീറ്റ് ആഗ്രഹിക്കുന്നവരും ഇന്ത്യൻ എന്നെ കൊടുത്താൽ മതിയാകും കേരള മെഡിക്കലിന് കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ എൻറ്റർ ചെയ്യുമ്പോഴാണ് എൻ ആർ ഐ എന്ന് കൊടുക്കേണ്ടത് ഇവിടെ എൻ ആർ ഐ എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടതില്ല ഡീംഡ് ഡീംഡ് മെഡിക്കൽ കോളേജിലാണെങ്കിലും ഒരു എൻ ആർ ഐ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ സമയത്ത് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കൌൺസിലിംഗിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ സ്റ്റാറ്റസ് എൻ ആർ ഐയിലേക്ക് മാറ്റാവുന്നതാണ് അതായത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എൻ ആർ കൊടുത്തില്ലെങ്കിലും പിന്നീട് നമുക്ക് മൂന്ന് അവസരങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് എൻ ആർ ഐയിലേക്ക് മാറ്റുവാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഇന്ന് കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്നാൽ എൻ ആർ ഐ സീറ്റ് ആഗ്രഹിക്കുന്നവർ ഡീംഡ് മെഡിക്കൽ കോളേജ് മണിപ്പാല് അമൃത പോലുള്ള കോളേജുകളിൽ എൻ ആർ ഐ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ ആർ ഐ കൊടുക്കുകയും എൻ എംബസി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം അടുത്തതായിട്ട് ആപ്ലിക്കേഷന് നമ്മൾ ആദ്യം നമ്മളൊരു ഐ ഡി നമ്പർ കൊടുത്താണ് കയറിയത് ഇനി നമ്മളോട് ചോദിക്കുന്നത് ഒരു ഫോട്ടോ വാലിഡ് ഐ ഡി പ്രൂഫാണ് നമ്മുടെ ഇതിൽ ഏതാണോ ഏറ്റവും പുതിയ ഫോട്ടോ വെച്ചുള്ള ഒരു ഐ ഡി പ്രൂഫ് ആധാർ ആണെങ്കിൽ എനി അതർ വാലിഡ് ഗവൺമെൻറ് ഐ ഡി പ്രൂഫ് വിത്ത് ഫോട്ടോഗ്രാഫാണ് കൊടുക്കേണ്ടത് അല്ല ബാങ്ക് പാസ്ബുക്ക് ഉപയോഗിക്കാം ക്ലാസ് ട്വൽവിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉപയോഗിക്കാം ഇലക്ഷൻ ഐ ഡി കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് പാസ്പോർട്ട് കുട്ടിയുടെ റേഷൻ കാർഡ് ആണെങ്കിൽ അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ആധാർ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആധാർ നമ്പർ എൻടർ ചെയ്യേണ്ടതാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാലിഡ് ഐ ഡി പ്രൂഫ് തന്നെ എക്സാം ഹാളിൽ കൊണ്ടുപോകണമെന്നോ അഡ്മിഷന് കൊണ്ടുപോകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല അതിനുശേഷം പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും എക്സാം സെന്റർ കേരളത്തിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ രണ്ട് അഡ്രസ്സും കേരളത്തിലെ തന്നെ കൊടുക്കാം കേരളത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് അഡ്രസ്സുകളിൽ ഏതെങ്കിലും ഒരു അഡ്രസ് ആ സ്റ്റേറ്റുകളിൽ വെക്കണം നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പെർമനന്റ് അഡ്രസ്സ് ആ സ്റ്റേറ്റ് വെക്കുന്നതാണ് ഉചിതം അതിനുശേഷം കൺട്രി ഇന്ത്യ സ്റ്റേറ്റ് കേരള അതിനുശേഷം നമ്മളുടെ അഡ്രസ്സിൻ്റെ ഡിസ്ട്രിക്ട് അതിനുശേഷം പിൻകോഡ് വിദേശത്ത് രാജ്യത്താണ് നമുക്ക് പിന്നുള്ളതെങ്കിൽ നമ്മൾ അഡ്രസ്സ് വിദേശ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആറ് അക്കവും സീറോ ഉപയോഗിച്ചാലും മതിയാകും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻകോഡ് ഉപയോഗിക്കാം വിദേശ രാജ്യങ്ങളിൽ പിൻകോഡോ സിപ് കോഡോ നിലവിലില്ലാത്തവർക്ക് ഒരു ആറ് സീറോ അവിടെ ചേർത്താൽ മാത്രം മതിയാകും അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയിലും ഒ ടി പി വരികയും അത് എൻ്റർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആകാൻ സാധിക്കുകയുള്ളൂ ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അഡ്മിഷൻ്റെ ഏറ്റവും അവസാനം ഡിസംബർ വരെ നമ്മളിടയിൽ കരുതുകയും ചെയ്യണം നമ്മൾ അഡ്മിഷൻ സമയത്തെല്ലാം നമ്മുടെ അലേർട്ടുകൾ ഈ മൊബൈലിലും ഈ ഇമെയിലിലുമാണ് വരേണ്ടത് വിദേശ രാജ്യങ്ങളിലെ നമ്പറുകൾ കൊടുക്കുന്നത് കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഒ ടി പി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഈ നമ്പർ മാറ്റി കൊടുക്കാനുള്ള സാഹചര്യവും ഉണ്ട് അതിനുശേഷം ഇമെയിൽ ഐ ഡി ആദ്യം ഇമെയിൽ ഐ ഡിയിലാണ് ഒ ടി പി വരുന്നത് അതിനുശേഷം ആപ്ലിക്കേഷന്റെ അവസാന സമയത്ത് മാത്രമേ നമുക്ക് മൊബൈലിനകത്തോട്ട് ഒ ടി പി വന്നത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇവിടെയാണ് ഒരു ഓൾട്ടർനേറ്റ് കോണ്ടാക്ട് നമ്പർ മറ്റൊരു നമ്പർ വെക്കേണ്ട സാഹചര്യം നമ്മളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പ്രസന്റ് അഡ്രസ് വെക്കാം നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേറ്റോ മറ്റൊരു സ്ഥലത്തോ ഒരു അഡ്രസ്സ് കാണിക്കേണ്ടതുണ്ടെങ്കിൽ ആധാറിലൊക്കെ മറ്റ് അഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കാവുന്നതാണ് ഇനി പാസ്വേഡ് നമുക്കിപ്പോൾ നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും റിസൾട്ട് അറിയാനും ഒക്കെ ആവശ്യമുള്ള പാസ്വേഡ് എട്ട് മുതൽ പതിമൂന്ന് വരെ ക്യാരക്ടറിന് ലെങ്ത് ഉണ്ടായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം നമ്പർ ഉണ്ടായിരിക്കണം അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് വീണ്ടും റീ ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പാസ്വേഡ് എപ്പോൾ വേണമെങ്കിലും റീസെറ്റ് ചെയ്യാൻ സാധിക്കും വീണ്ടും ഓരോ പേജിലും നമുക്ക് ഡാറ്റ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും താഴെ കാണിക്കുന്ന എൻ്റർ സെക്യൂരിറ്റി പിൻ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുക ഈ രജിസ്ട്രേഷൻ പ്രോസസ്സുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഒത്തിരി സമയം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സെക്യൂരിറ്റി പിൻ കഴിഞ്ഞാലും നമ്മുടെ ആപ്ലിക്കേഷൻ സേവ് ആവുകയില്ല ഇവിടെ തന്നെ ഈ ഈ പേജിൽ തന്നെ നിൽക്കും അതിൻ്റെ അർത്ഥം നമ്മൾ അനുവദനീയമായതിലും സമയം കൂടുതൽ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ അടുത്ത പേജുകൾ ചെയ്യാനോ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ചെയ്യേണ്ടത് വിൻഡോ മൊത്തം ക്ലോസ് ചെയ്യുകയും ആദ്യം തൊട്ട് ഒന്നും കൂടെ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ആ കഴിവതും സ്റ്റെപ്പുകൾ വേഗത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ പ്രിവ്യൂ നമ്മളുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അതുപോലുള്ളതെല്ലാം ജെൻഡർ എല്ലാതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ വേരിഫൈ ചെയ്തു എന്നുള്ളത് ടിക്ക് ചെയ്ത് ഉറപ്പാക്കുക നമുക്ക് ഇവിടെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം ഫൈനൽ സബ്മിറ്റിന് മുമ്പ് നമുക്ക് പ്രിവ്യൂ ഒരിക്കൽ കൂടി പരിശോധിക്കുകയും വേണ്ട തിരുത്തലുകൾ വരുത്താൻ അവസരമുണ്ട് ഫൈനൽസ് സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി വീണ്ടും നമ്മുടെ ഇമെയിൽ അകത്തോട്ട് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഇമെയിൽ മെസ്സേജ് ആയി വരികയും ചെയ്യും ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ഇമെയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്തിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കേണ്ടത് സ്റ്റെപ്പ് നമ്പർ ടു ആപ്ലിക്കേഷൻ നമ്പർ ഇമെയിൽ ഐ ഡിയിൽ വന്നത് നാം തന്നെ സെറ്റ് ചെയ്ത പാസ്വേഡ് അതിനുശേഷം സെക്യൂരിറ്റി പിൻ ലോഗിൻ നമ്മൾ നമ്മുടെ ലോഗിൻ പേജിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇടത്ത സൈഡിൽ നമ്മളുടെ പേര് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ എന്നുള്ള സെക്ഷൻ കാണാം അതിന് താഴെയുള്ള ആപ്ലിക്കേഷൻ എന്നുള്ള വിൻഡോയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിനു നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇനി പി ഡബ്ല്യു ഡി വിഭാഗം എക്സാം സെന്റർ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ അഡീഷണൽ ഡീറ്റെയിൽസ് ഫോട്ടോ അപ്ലോഡിങ് ഫൈനൽ സബ്മിറ്റ് അതിനുശേഷം മൊബൈൽ വെരിഫിക്കേഷൻ പിന്നെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് എന്നീ സ്റ്റെപ്പുകളാണ് അടുത്ത മൂന്ന് ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നു ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം കാറ്റഗറി എന്താണ് കാറ്റഗറി എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കുക ജനറൽ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒ ബി സി എന്ന് കൊടുക്കുക പ്ലസ് ടു ഏത് സ്റ്റേറ്റിൽ പഠിച്ചു എന്നുള്ള ചോദ്യം വിദേശത്താണെന്നുണ്ടെങ്കിൽ അതേഷ് എന്ന് കൊടുക്കാവുന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു വിദേശത്ത് പഠിച്ചവർക്ക് ഏറ്റവും താഴെ അതർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേരളത്തിലാണ് പഠിച്ചതെങ്കിൽ കേരള എന്ന് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് വീണ്ടും ഡയബറ്റിക് പേഷ്യന്റ് ആണോ എന്നുള്ള ചോദ്യം കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ എക്സാം സെന്ററിൽ പതിനൊന്നര മുതൽ നമ്മൾ എക്സാം സെന്ററിൽ അകത്ത് കയറുമ്പോൾ അഞ്ച് ഇരുപത് വരെ നടക്കുന്ന എക്സാമിന് നമുക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് മരുന്നുകൾ എന്നിവ കയ്യിൽ കരുതാവുന്നതാണ് നമ്മളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് റൂറൽ അല്ലെങ്കിൽ അർബൻ നമുക്ക് അപ്പൂരിപ്പിക്കാം ആനുവൽ ഫാമിലി ഇൻകം ഒരു റേഞ്ച് മാത്രമാണ് പറയേണ്ടത് യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതില്ല അടുത്തത് മൈനോറിറ്റി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന് മൈനോറിറ്റി എസ് എന്ന് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് പ്രത്യേകിച്ച് സീറ്റുകൾ അതിന് അനുവദിച്ചിട്ടില്ലാത്തതിനാൽ അതിൽ വലിയ പ്രായോഗികതയില്ല എന്ന് മാത്രം അടുത്ത ചോദ്യം മോഡ് ഓഫ് പ്രിപ്പറേഷൻ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറായത് എന്നുള്ളത് എൻ ഡി എക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കോച്ചിംഗിനോ സെൽഫ് സ്റ്റഡി സ്റ്റഡിന്നോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഒരു ഡാറ്റാബേസ് കളക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മളുടെ കൺട്രി ഓഫ് റെസിഡൻസ് അതുപോലെ അടുത്ത ചോദ്യമാണ് യു ഇൻറ്റഡ് ടു വിയർ കസ്റ്റമറി ഡ്രസ് കോൺട്രറി ടു ദ ഡ്രസ് കോഡ് വൈൽ അപ്പിയറിംഗ് ഇൻ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൃത്യമായ ഡ്രസ് കോഡ് പറയുന്നുണ്ട് അതിനപ്പുറത്ത് മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ പൈതൃകപരമായിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ധരിച്ചാണോ നീറ്റ് എക്സാം ഹാളിൽ എത്തുന്നതെന്നുള്ളതാണ് തട്ടമിട്ടോ അല്ലെങ്കിൽ കന്യാസ്ത്രീ സമൂഹം അതുപോലെ പൈതൃകപരമായ വേഷം ഇട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ എസ് എന്ന് കൊടുക്കുക അതല്ല നോർമലായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നോ എന്നാണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ എസ് നോയും കൊടുക്കുന്നതൊന്നും എക്സാം ഹാളിൽ നമ്മൾ ഏത് ഡ്രസ്സ് ധരിച്ചു ചെല്ലുന്നു എന്നുള്ളതിനെ ബാധിക്കില്ല എന്നാലും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഡ്രസ് കോഡ് നിയമം ഉണ്ട് എന്ന് ഓരോ കാൻഡിഡേറ്റിനും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് അത് അതിനുശേഷം നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്യുന്നു ഇവിടെ ഐ എഗ്രി കൊടുക്കുന്നു ഓരോ പേജിലും ഐ എഗ്രി കൊടുത്താൽ മാത്രമേ സേവ് ആൻഡ് നെക്സ്റ്റ് ആക്റ്റീവ് ആവുകയുള്ളൂ അതിനുശേഷം അടുത്തത് പി ഡബ്ല്യു ഡി വിഭാഗമാണോ എന്ന ചോദ്യമാണ് അടുത്ത പേജിൽ പി ഡബ്ല്യു ഡി വിഭാഗം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി നമ്മളുടെ കാൻഡിഡേറ്റ് നാല്പത് ശതമാനത്തിന് മുകളിൽ ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുകയും ജില്ലാ ആശുപത്രി നിന്നുള്ള നിശ്ചിത ഫോർമാറ്റുള്ള പി ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം പി ഡബ്ല്യു ഡി വിഭാഗം അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുന്നു ക്യാപ്ഷ എൻട്രി ചെയ്യുന്നു ആ പേജ് സേവ് ചെയ്യുന്നു ഓരോ പേജിലും ഏറ്റവും താഴെ ഐ എഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ സേവ് ആൻഡ് നെക്സ്റ്റ് വർക്ക് ചെയ്യുകയുള്ളൂ ഈ പറയുന്ന ഓരോ പേജുകളിലും ഏറ്റവും അവസാനം ഫൈനൽ സെറ്റ് ഫൈനൽ സബ്മിറ്റിന് മുമ്പ് എഡിറ്റ് ചെയ്യാനും വായിച്ചു നോക്കാനുള്ള അവസരം ഒന്നുകൂടി ലഭ്യമാകുന്നതാണ് അടുത്ത പേജാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നമുക്ക് പ്രാദേശിക ഭാഷകളിൽ ഉൾപ്പെടെ എക്സാം എഴുതാമെന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഉചിതം മലയാളം ഓപ്റ്റ് ചെയ്താൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഞാനിപ്പോൾ വിദേശത്തെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ എല്ലാ എല്ലാ സ്റ്റേറ്റുകളും കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ അഡ്രസ്സാണ് പെർമനൻറ്റിലും പ്രസൻറ്റിലും കൊടുക്കുന്നതെങ്കിൽ കേരള മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ കേരളത്തിലെ രണ്ട് ജില്ലകളാണ് രണ്ട് സെപ്പറേറ്റ് രണ്ട് വ്യത്യസ്തമായ ജില്ലകളാണ് ഞാൻ എക്സാം സെന്ററായിട്ട് ഓപ്റ്റ് ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തെ എക്സാം സെന്റർ ആയിരിക്കും നമുക്ക് അനുവദിച്ച് കിട്ടുക അതിനുശേഷം എക്സാം സെന്റർ ഓപ്റ്റ് ചെയ്യുന്നു ഒരു ജില്ലയാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് ആ ജില്ലയിലെ ഒരു സ്കൂളിൽ വെച്ചായിരിക്കും മെയ് അഞ്ചാം തീയതി നീറ്റ് എക്സാം നടക്കുന്നത് അതിനുശേഷം ഫാദറിന്റെ ജോലി ബിസിനസ് അഗ്രികൾച്ചർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതൊരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ് നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതിനുശേഷം മദർ മദർ ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ഇനി ഹൗസ് വൈഫാണ് അങ്ങനെ കൊടുക്കാം ഗ്രാ അതുപോലെ തന്നെ ഓക്യുപ്പേഷൻ ക്വാളിഫിക്കേഷൻ ഏത് വേണമെങ്കിലും നമുക്ക് എൻറ്റർ ചെയ്യാം ഇനി സിംഗിൾ പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാം പേരൻ്റിന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല അതൊരു പ്രധാനപ്പെട്ട പക്ഷേ അത് സൈൻ ഉണ്ട് അതുകൊണ്ട് അത് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ നമുക്ക് സിംഗിൾ പേരൻ്റ് ആണ് നമുക്ക് പേരൻസ് ഇല്ലാന്നുള്ള സാഹചര്യം ആണെങ്കിൽ പോലും അവിടെ ഏതെങ്കിലും ഒരു ഡേറ്റ ചെയ്യേണ്ടതാണ് അടുത്ത പേജിനകത്താണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത് സി ബി സി ഐ എസ് ഇ വിഭാഗക്കാർ പതിനൊന്നാം ക്ലാസ്സിന്റെ നേരെ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കൊടുക്കേണ്ടത് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും എല്ലാ കുട്ടികളും അതിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളും ഇതിനകത്ത് ഡേ ആവശ്യത്തിനുള്ള ഡേറ്റകൾ ഇതിനകത്ത് എൻറ്റർ ചെയ്തിരിക്കണം പത്താം ക്ലാസ് പാസ്ഡ് ഏതു വർഷം പത്താം ക്ലാസ് പാസ്സായിരിക്കുന്നു അതിനുശേഷം പ സ്കൂള് പത്താം ക്ലാസ്സിൻ്റെ സ്കൂള് അർബൻ മേഖലയാണോ റൂറൽ മേഖലയാണോ ഗവൺമെൻറ് സ്കൂളിലാണോ എയ്ഡഡ് സ്കൂളിലാണോ അതോ നവോദയ കെ വി പോലുള്ള സ്കൂളിലാണോ പഠിച്ചത് ക്വാളിഫ് പത്താം ക്ലാസ് ഏത് സ്റ്റേറ്റിൽ പഠിച്ചു എന്നുള്ള ചോദ്യം അതിനുശേഷം ഏത് ജില്ലയിൽ പഠിച്ചു എന്നുള്ള ചോദ്യം പത്താം ക്ലാസ് വിദേശത്താണ് പഠിച്ചതെങ്കിൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ അവിടെ അതർ എന്നാണ് കൊടുക്കേണ്ടത് പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നുള്ള ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുമാത്രമേ ഉള്ളൂ സി ബി എസ് സി ആണെങ്കിൽ സെൻട്രൽ ബോർഡ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നും ഐ എസ് സി ആണെങ്കിൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എന്നുമാണ് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അതിനുശേഷം പത്താം ക്ലാസ് പഠിച്ച സ്കൂള് അതിന്റെ അഡ്രസ്സ് വിദേശത്താണ് പഠിച്ചതെങ്കിൽ പിൻകോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ആറ് പൂജ്യം ആറ് സീറോസ് ചേർത്താൽ മതിയാകും പത്താം ക്ലാസിൻ്റെ റോൾ നമ്പർ പത്താം ക്ലാസ്സിൻ്റെ പേഴ്സ് മാർക്ക് പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജിൽ നിന്ന് കൊടുക്കുകയും ടോട്ടൽ മാർക്ക് ആയിരം എന്ന് കൊടുക്കുകയും എല്ലാം എ പ്ലസ് ആണെങ്കിൽ തൊള്ളായിരം എന്ന് കൊടുക്കുകയും ചെയ്യുക പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഒരു എ പ്ലസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് കുറവ് വെച്ചിട്ട് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് സി ബി എസ് ഇ ഐ സി സി വിഭാഗത്തിൽ പത്താം ക്ലാസ് പഠിച്ചവർ പേഴ്സൻ്റേജ് കൊടുക്കുകയും മാർക്ക് അഞ്ഞൂറ് അഞ്ഞൂറിലുള്ള മാർക്ക് അല്ലെങ്കിൽ അറുന്നൂറിലുള്ള മാർക്ക് എൻട്രി ചെയ്യുകയും ചെയ്യാം പതിനൊന്നാം ക്ലാസ് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം അതിനുശേഷം പന്ത്രണ്ടാം ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് പന്ത്രണ്ടാം ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾ അപ്പിയറിംഗ് വെക്കുകയും അവർക്ക് കോഡ് സീറോ വൺ ആക്റ്റീവായിട്ട് വരികയും ചെയ്യും അതിനു മുമ്പ് പാസ്സായവർ പാസ്ഡ് നിന്ന് കൊടുക്കുന്നു ഇയർ ഓഫ് പാസിംഗ് ഏത് വർഷമാണെന്നുള്ളത് കൊടുക്കുന്നു കോഡ് സീറോ ടു എന്നുള്ളതാണ് റിപ്പീറ്റേഴ്സ് പ്ലസ് ടു ബോർഡ് എം ഓൾറെഡി പാസ്സായവർ കൊടുക്കേണ്ടത് അതിനുശേഷം പ്ലസ് ടു സ്കൂള് അർബൻ ആണോ റൂറൽ ആണോ പ്ലസ് ടു സ്കൂളിൻ്റെ ടൈപ്പ് ഗവൺമെൻറ് ആണോ ഏഴ് ആണോ എന്നുള്ളത് പ്ലസ് ടു ഏത് സ്റ്റേറ്റിലാണ് പഠിച്ചതെന്നുള്ളത് വിദേശത്താണെങ്കിൽ അതർ എന്ന് കൊടുക്കാം അങ്ങനെയുള്ളവർക്ക് ഡിസ്ട്രിക്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല അതിനുശേഷം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏത് ജില്ലയിലാണെന്നുള്ളത് സ്കൂൾ ബോർഡ് സ്കൂൾ ബോർഡ് പ്ലസ് ടു സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ കൊടുക്കാം യാതൊരു വിധത്തിൽ തെറ്റുമില്ല സി ബി എസ് ഇ ആണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കാം ഐ എസ് ഇ ആണെങ്കിൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എന്ന് വെക്കാം പ്ലസ് ടുവിൻ്റെ സ്കൂളിൻ്റെ പേര് പിൻകോഡ് വിദേശത്താണെന്നുണ്ടെങ്കിൽ പിൻകോഡിന് പകരം ആറ് സീറോ ചേർത്താൽ മതിയാകും പ്ലസ് ടുവിൻ്റെ റോൾ നമ്പർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ റോൾ നമ്പറോ മാർക്കോ ചോദിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ്സായവര് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് ഈ സ്റ്റെപ്പുകളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള കുട്ടികൾക്ക് വരില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ ഇരുപത്തിമൂന്നിന് മുമ്പോ പ്ലസ് ടു പാസ്സായവർക്ക് പ്ലസ് ടുവിന്റെ റോൾ നമ്പർ മാർക്ക് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിലുള്ള മാർക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ മാർക്കോ ഏത് മാർക്കാണെങ്കിലും അൻപത് ശതമാനം മാർക്ക് മാർക്കുണ്ടായിരിക്കണമെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് സി അതുപോലെ സി ബി എസ് സി ഐ എസ് സി വിഭാഗത്തിലുള്ളവര് അവരുടെ മാർക്ക് ലിസ്റ്റിലുള്ള അഞ്ഞൂറിലുള്ള മാർക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നിവയുടെ മാർക്ക് അതും ഇരുന്നൂറിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ നൂ സെക്കൻഡ് ഇയറിന്റെ മാത്രമായിട്ട് കൊടുക്കുകയോ ചെയ്യാം സാധാരണഗതിയിൽ നമ്മുടെ ഒരു മാർക്ക് ലിസ്റ്റിലുള്ള മുഴുവൻ മാർക്കുമാണ് അൻപത് ശതമാനം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത്രയും ഡേറ്റ സേവ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ സ്റ്റെപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ് ട്വിൻ ബ്രദർ അതായത് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് വെച്ചിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ആകാതിരിക്കാനായിട്ട് നമുക്ക് ട്വിൻ ബ്രദർ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നോ എന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ എസ് എന്ന് കൊടുക്കുന്നു ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുന്നു നമുക്ക് കഴിഞ്ഞ വർഷം നീറ്റ് അപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം അപ്പ്യർ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളുടേത് എസ് എന്ന് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടാമത്തെ അപ്പയറിങ് നമ്മൾ കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്ത് ഒന്നാമത്തത് ഇത് രണ്ടാമത്തത് അപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും നോ എന്ന് വെച്ചാൽ മതിയാകും വീണ്ടും നമ്മൾ ഐ എഗ്രി ബട്ടൺ കൊടുക്കുന്നു സേവ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഈ ഡാറ്റ വെച്ച് മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എസ് എന്ന് പറഞ്ഞാൽ സേവ് ആവുകയുള്ളൂ ഈ ഡാറ്റ നമ്മളിന് മുമ്പ് എൻ ഡി എയുടെ വെബ്സൈറ്റിൽ സേവ് അല്ല എന്നുണ്ടെങ്കിൽ നോയിലോട്ട് തന്നെ പോവുകയുള്ളൂ സേവ് ആൻഡ് നെക്സ്റ്റ് അടുത്തതാണ് നമ്മളുടെ ഇമേജുകൾ അപ്ലോഡ് ചെയ്യാനുള്ള പേജ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇരുന്നൂറ് കിലോ ബേഴ്സ് താഴെയുള്ളത് സിഗ്നേച്ചർ ഈ മുപ്പത് കിലോ ബേഴ്സ് താഴെയുള്ളത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇരുന്നൂറ് കിലോ ബേഴ്സ് താഴെയുള്ളത് ഒരു എ ഫോറിൽ തന്നെ പത്ത് പേരുകളുടെയും ഇംപ്രഷൻ മുപ്പത് കിലോ ബേഴ്സ് താഴെയുള്ളത് അപ്ലോഡ് ചെയ്യുക ഇമേജസ് നമ്മളുടെ തന്നെയാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് സേവ് സെവൻ നെക്സ്റ്റിലോട്ട് പോകാം ഇനി നമുക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം മൊബൈൽ വേരിഫിക്കേഷൻ മൊബൈൽ വേരിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുകയും മൊബൈൽ വരുന്ന ഒ ടി പി എൻറ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ മൊബൈൽ വേരിഫിക്കേഷൻ വേരിഫൈഡ് എന്ന് വരും അതിനുശേഷം താഴെയുള്ള പ്രിവ്യൂ ഏറ്റവും സമാധാനത്തോടെ വായിച്ചു നോക്കണം യാതൊരുവിധ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമ്മളുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എക്സാം സെൻറ്റർ കാറ്റഗറി എന്നിവ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ് പറ്റുമെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല അതിനുശേഷം എല്ലാ ഡേറ്റെയിൽസും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ സമയം വരെ അതായത് മാർച്ച് ഒൻപത് വരെ നമുക്ക് ഒരു ഡേറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നാൽ മാർച്ച് ഒൻപതിനു ശേഷം ഒരാഴ്ച സമയം നമുക്ക് തരും ഏത് ഡീറ്റെയിൽസിനും ആവശ്യത്തിന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനായിട്ട് നമ്മുടെ ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളിലോ ഇമേജുകളിലോ കറക്ഷൻ മാർച്ച് ഒൻപതിന് ശേഷം ഒരാഴ്ച കറക്റ്റ് ചെയ്യാൻ സമയമുണ്ടാവും അതിനുശേഷം കാറ്റഗറി എക്സാം സെന്റർ അപ്ലോഡ് ചെയ്ത ഇമേജസ് എന്നിവ മാറ്റുവാനായി യാതൊരു തരത്തിലും അനുവദിക്കുന്നതല്ല നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമാണെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയും നമ്മളുടെ പേര് അമ്മയുടെ പേര് മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്നിവയെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വേരിഫൈ ചെയ്തു യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി ഉറപ്പാക്കാം അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻ്റിൽ പേയ്മെൻറ് ഗേറ്റ്വേയിലേക്ക് നമ്മൾ കിടക്കുകയായി ഞാൻ ഒ ബിസി എൻ സി എൽ നിന്ന് കൊടുത്തത് കൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ഞാൻ പേയ്മെൻറ്റ് അടക്കേണ്ടത് ജനറൽ വിഭാഗമാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ ആയിരം രൂപയുമാണ് പേയ്മെൻറ്റായി അടയ്ക്കേണ്ടത് നാല് പേയ്മെൻറ് ഗേറ്റ് വേകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് ഏത് ബാങ്കിൻ്റെ കാർഡ് വെച്ചും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു പി ഐ പേയ്മെൻ്റോ ഏത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വെച്ചും ഈ ഏത് ഗേറ്റ് വേ വഴി വേണമെങ്കിലും നമുക്ക് പോകാം ഈ നാല് ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മാത്രം ഉപയോഗിക്കണമെന്നില്ല ഏത് ബാങ്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഗേറ്റ് വേ വഴി വേണമെങ്കിലും പേയ്മെന്റ് നടത്തുകയും ആയിരത്തി അറുന്നൂറ് രൂപ അല്ല ആയിരത്തി എഴുന്നൂറ് രൂപ പേയ്മെന്റ് അടച്ച് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ പേജ് എടുക്കുകയും ചെയ്യാവുന്നതാണ് കൺഫർമേഷൻ പേജ് എടുത്തതിനു ശേഷവും കൃത്യമായി ഡാറ്റ എല്ലാം ഒരിക്കൽ കൂടി വായിച്ച് നോക്കി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് മുന്നോട്ട് അഡ്മിഷൻ സമയത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടതാണ് നീറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി ഓഫ്ലൈനായിട്ട് ഇന്ത്യയിലുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിൽ എക്സാം നടക്കുമ്പോൾ ഏറ്റവും കോൺഫിഡൻറ്റായി ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി എക്സാം എഴുതുന്നതിന് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൃത്യമായി ഡാറ്റകൾ ഫില്ല് ചെയ്യുന്നത് നമുക്ക് സഹായകരമാണ് ആപ്ലിക്കേഷൻ എൻട്രി ചെയ്യുമ്പോൾ പല സ്റ്റെപ്പുകളിലായിട്ട് ഏറ്റവും സാവധാനത്തില് മറ്റൊരാളുടെ കൂടെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷനിൽ ആവശ്യമായ കറക്ഷൻസ് വരുത്താനായി ഈ മാർച്ച് ആദ്യത്തെ ആഴ്ചയിൽ സാവകാശം അനുവദിക്കുന്നതാണ് ഏപ്രിൽ അവസാനത്തെ ആഴ്ച അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുകയും അതിനകത്ത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒട്ടിക്കുകയും മറ്റൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫുമായി മെയ് അഞ്ചാം തീയതി നമുക്ക് എക്സാം ഹാളിലേക്ക് പോവുകയും ചെയ്യാം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനെ സമീപിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക